സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ്. ഹൈക്കോടതിയിലെ ഹർജികളും സുപ്രീംകോടതിയിലേക്ക് മാറ്റാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. അതേസമയം ഹർജി പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു സംഘടന കോടതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ധനേഷ് രവീന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ധനേഷ്, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്നുള്ള ഹർജി ഇന്ന് പരിഗണിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ കേസുകൾ, ഈ സമാനമായ ഹർജികൾ പല ഹൈക്കോടതികളിലുമുണ്ട്. കേരള ഹൈക്കോടതിയിലും ഒപ്പം തന്നെ ഗുജറാത്ത്, ദില്ലി ഹൈക്കോടതികളിലും ഇത് സംബന്ധിച്ചുള്ള ഹർജികൾ നിലനിൽക്കുന്നതിനാൽ ഈ ഹർജികളെല്ലാം തന്നെ സുപ്രീംകോടതിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. മാത്രമല്ല, നേരത്തെ തന്നെ എത്തിയ ഹർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്രത്തിന് ഒരു നോട്ടീസും സുപ്രീംകോടതി അയച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച് കേന്ദ്രം സംബന്ധിച്ച് മറുപടി നൽകണം. ഇനി മാർച്ച് 13 ഈ കേസുകൾ, ഈ പെറ്റീഷനുകൾ പരിഗണിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കുന്നത്. അതേസമയം ഈ സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്നുള്ള ഇത്തരം ഹർജികൾ പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് ഇന്ന് 11:30 സുപ്രീംകോടതിക്ക് സമീപം ഒരു സംഘം ഹിന്ദു സംഘടന പ്രതിഷേധിച്ചു. ഭാരതീയ സംസ്കാരത്തിനെതിരാണ് ഈ ഹർജികളെന്നും ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതെന്നും കാട്ടിയാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏതായാലും പ്രതിഷേധം പിന്നീട് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ഇടപെടലാണ് ഈ സ്വവർഗ വിവാഹം നിയമപരമാക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്താണ് കേന്ദ്ര നിലപാടെന്നാണ് ഇന്ന് വൃത്തങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നത്. ശാലിനി. ശരി ധനേഷ്.